നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അപഹരിച്ച കപ്പൽ കണ്ടെത്താനായെന്നാണ് സൂചന. ഈ വിഷയം ന്യൂസ് അവർ വിശദമായി പരിശോധിക്കുന്നു. ആദ്യം പ്രധാന സംഭവങ്ങളിലെ കൊലയാളിക്കപ്പൽ തിരിച്ചറിഞ്ഞെന്ന് സൂചന. സിംഗപ്പൂരിലേക്ക് പോയ എം വി പ്രഭുദയെന്ന സംശയം. കപ്പൽ കൊളംബോ വിട്ടു, പരിശോധനയ്ക്കായി കൊച്ചിയിലേക്ക് വിളിപ്പിച്ചു. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ മുംബൈ കമ്പനിയുടേത്. അരുൺകുമാർ നേടിയത് അനർഹമായ പദവികൾ. ഐ സി ടി അക്കാദമി ഡയറക്ടറാക്കിയത് ചട്ടവിരുദ്ധമായെന്ന് നിയമസഭാ സമിതി. ഐ എച്ച് ആർ ഡി അഡീഷണൽ ഡയറക്ടറാക്കിയതും നിയമവിരുദ്ധം. വി എസ് എം എ ബേബിയും കൂട്ടുനിന്നെന്ന് കരട് റിപ്പോർട്ട്. റിപ്പോർട്ട് അംഗീകരിച്ചത് ഇടതംഗങ്ങളുടെ വിയോജിപ്പോടെ. പമ്പയും അച്ചൻകോവിലും തമിഴ്നാട് കൊണ്ടുപോകാം. നദീ സംയോജന പദ്ധതി കേരളത്തിനും ബാധകമെന്ന് നിയമവിദഗ്ധർ. എതിർപ്പ് കേരളം അടിയന്തരമായി അറിയിക്കണം. വെള്ളം മിച്ചമില്ലാത്തതിനാൽ പദ്ധതി നടപ്പാക്കേണ്ടി വരില്ലെന്ന് പി ജെ ജോസഫ്. എ കെ ആന്റണിയുടെ ഓഫീസിൽ നിന്ന് വിവരം ചോർത്താൻ ശ്രമം. ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കും. വിവരങ്ങൾ ചോർത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ആന്റണി. പിറവത്ത് മന്ത്രി വിവാദം അവസാനിക്കുന്നു. ആര്യാടൻ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപരന്റെ അപഹാരം അവസാനിക്കുന്നില്ല. പത്രിക തള്ളിയതിനെതിരെ അപരൻ അനൂപ് ഹൈക്കോടതി. ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇന്ത്യ പുറത്ത്, ലങ്കയും ഓസീസും ഫൈനലിൽ. കപ്പൽ കണ്ടെത്താനായെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ബിനിൽ, മത്സ്യത്തൊഴിലാളികളെ ബോട്ട് ഇടിച്ചിട്ട കപ്പൽ ഏതെന്ന് തന്നെ കണ്ടെത്താനായിട്ടുണ്ടോ? വിനു, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് ഇടിച്ചു തകർത്ത കപ്പലിനായി ഏതാണ്ട് രണ്ട് പകൽ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ചില സൂചനകൾ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം വി പ്രഭുദയ എന്ന കപ്പലിനോട് കൊച്ചി തീരത്തേക്ക് തിരിച്ചെത്താൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കപ്പൽ സിംഗപ്പൂർ പതാകയുള്ള ഒരു കപ്പലാണ്. മുംബൈയിലെ ടെലാനി ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ. പനാജിയിൽ നിന്ന് സിംഗപ്പൂർ വഴി ചൈനയിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ കപ്പൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കപ്പൽ കൊളംബോയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള വഴിമധ്യയാണ്. ഇവിടെ നിന്നാണ് കപ്പൽ കൊച്ചി തീരത്തേക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റേതെങ്കിലും പോർട്ടിലേക്കോ തിരിച്ചെത്തുവാനുള്ള നിർദ്ദേശം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൊച്ചി തീരത്തേക്ക് തന്നെ കപ്പൽ തിരിച്ചെത്തുന്നുവെന്ന സൂചനകളാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. പ്രധാനമായും ഈ സംഭവം നടന്ന സമയവും സ്ഥലവും സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ ആദ്യ ഉണ്ടായിരുന്നു. ഇതാണ് കപ്പൽ കണ്ടെത്തുന്നതിന് തടസ്സമായതെന്ന് മർക്കൻ്റെയിൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും നേരത്തെ അറിയിച്ചിരുന്നു. സംഭവ സമയം സംബന്ധിച്ച ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഇത് കോസ്റ്റ് ഗാർഡും നേവിയും അറിയാൻ ഏതാണ്ട് 2 മണിക്കൂറോളം വൈകിയിരുന്നു. ഇതാണ് കപ്പൽ കണ്ടെത്തുന്നതിനുള്ള ആദ്യ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായത്. പിന്നീട് മത്സ്യത്തൊഴിലാളികളുടെ മൊഴി പലപ്പോഴായി രേഖപ്പെടുത്തിയതിൽ നിന്ന് സംഭവം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ 12:30 to 1 o'clock ഇടയിലാണെന്ന കാര്യം സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ സംഭവ സ്ഥലം ചേർത്തല മനക്കോടം ലൈറ്റ് ഹൗസിൽ നിന്ന് പടിഞ്ഞാറ് ഏതാണ്ട് 15 nautical miles അകലെയാണെന്നും കണ്ടെത്തുകയുണ്ടായി. ഇന്നലെ രാവിലെ 7 o'clock ഈ ഭാഗത്ത് നിന്ന് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൻ്റെ തടികൾ ഉൾപ്പെടെയുള്ള ചില അവശിഷ്ടങ്ങൾ കോസ്റ്റ് ഗാർഡും നേവിയും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവ സ്ഥലവും സമയവും ഏതാണ്ട് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള തീരത്തുകൂടി കടന്നുപോയ കപ്പലുകളെ സംബന്ധിച്ചുള്ള രേഖകൾ മുംബൈയിലെ MRCCയിൽ നിന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ഏതാണ്ട് 40 കപ്പലുകളുടെ രേഖകളാണ് പരിശോധിച്ചത്. അന്താരാഷ്ട്ര കപ്പൽപാതയിൽ ഗൾഫ് മേഖലയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് നിരവധി കപ്പലുകൾ കടന്നുപോകുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ രാവിലെ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 18 കപ്പലുകൾ ഏതാണ്ട് ഈ സംഭവ സമയത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അധികൃതർ നൽകുന്ന സൂചന. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് 4 കുറിച്ചായിരുന്നു സംശയങ്ങൾ നീണ്ടത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ എം വി പ്രഭുദയ എന്ന കപ്പലിലേക്ക് സംശയം എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന് സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ഈ കപ്പലിൻ്റെ ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും കോസ്റ്റ് ഗാർഡ് അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ഈ കപ്പലിലെ വോയിസ്
ഡാറ്റ റെക്കോർഡറും അതോടൊപ്പം തന്നെ ലോഗ് ബുക്കുകളും പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായിട്ടാണ് ഈ കപ്പലിനെ കൊച്ചി തീരത്തേക്ക് എത്തുവാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കപ്പൽ കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തുമ്പോഴായിരിക്കും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭിക്കുകയെന്നാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും അതോടൊപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിൻ്റെയും അധികൃതർ നൽകുന്ന വിവരം. വിനു, തിരിച്ചെത്താം ബിനിൽ. മുൻ ഷിപ്പിംഗ് സെക്രട്ടറി ശ്രീ കെ മോഹൻദാസ് ദില്ലിയിൽ നിന്ന് ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ മോഹൻദാസ്, 48 മണിക്കൂറോട് അടുക്കുന്നു ഈ അപകടം നടന്നിട്ട്. ഇതുവരെയും കപ്പൽ ഏതാണെന്ന് സ്ഥിരീകരിക്കാനാവാത്തത് നിലവിലുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണോ? ഇല്ല, ഇക്കാര്യത്തിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു ഒരു വളരെ തിരക്ക് പിടിച്ച ഒരു നാവിക റൂട്ടാണ് ഈ ഈ പ്രദേശം. നമുക്കറിയാവുന്നതുപോലെ ഈ സോമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ആക്രമണം തുടങ്ങിയ ശേഷം ഇന്ത്യൻ തീരത്തു നിന്ന് വളരെ ദൂരെയല്ലാതെ യാത്ര ചെയ്യാനാണ് ഈ വ്യാപാര കപ്പലുകൾക്ക് കൂടുതൽ താല്പര്യം. സുരക്ഷാബോധം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഒരു 3-4 വർഷം മുമ്പ് 700-800 കപ്പലുകൾ ദിവസം ഈ വഴി പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 2000 കപ്പലുകളാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഇത്രയധികം കപ്പലുകൾ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടിൽ യാത്ര ചെയ്ത കപ്പലുകൾ തീർച്ചയായിട്ടും കണ്ടെത്താൻ അതിൽ ഒരെണ്ണത്തെ നിശ്ചയിച്ച് കണ്ടെത്താൻ തീർച്ചയായിട്ടും അല്പസമയം എടുത്തു എന്ന് വരും. അത് അസാധ്യമായ കാര്യമല്ല, പക്ഷേ സ്വല്പം സമയമെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സമയമെടുത്തതിൽ അശേഷം വീഴ്ചയുണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ശ്രീ മോഹൻദാസ് ഈ ഒരു കപ്പലിനെ സംശയിക്കുന്നു, അതുകൊണ്ട് കൊച്ചിയിലേക്ക് വിളിപ്പിക്കുന്നു. കൊച്ചിയിലേക്ക് വിളിപ്പിക്കുന്നു എന്നതുകൊണ്ട് സ്ഥിരീകരണമായെന്നുകൂടി നമുക്ക് അർത്ഥമാക്കാമോ? ഇല്ല, ഇനിയും ഒരുപക്ഷെ അവർക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. കപ്പൽ പരിശോധിക്കാനുണ്ട്. അതിൻ്റെ പുറത്ത് എന്തെങ്കിലും അടയാളങ്ങൾ, എന്തെങ്കിലും ഈ അപകടം നടന്നതിനെ പറ്റിയുള്ള എന്തെങ്കിലും ടെൽടെയിൽ സൈൻസ് ഈ കപ്പലിൻ്റെ പുറത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കാനുണ്ട്. അവർക്ക് ഈ ക്രൂവിനെ ചോദ്യം ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നടത്തിക്കഴിഞ്ഞ് മാത്രമേ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സമയം ഇത്രയും ആയതുകൊണ്ട് തെളിവുകൾ നശിക്കാനുള്ള സാധ്യതയുണ്ടോ? തെളിവുകൾ നശിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ സാക്ഷികൾ ഈ ബോട്ടിലുള്ളവരല്ലാതെ മറ്റ് സാക്ഷികളില്ല ഇക്കാര്യത്തിൽ. കാരണം അർദ്ധരാത്രി സമയത്തായിരുന്നു, ഉൾക്കടലിലായിരുന്നു, സാക്ഷികളില്ല. പിന്നെയുള്ളത് ഈ കപ്പലിലെ ക്രൂവിന് ഇക്കാര്യത്തിൽ എത്രമാത്രം അറിവുണ്ട് എന്നുള്ള കാര്യമാണ്. അതിൽ കപ്പലിലെ ക്രൂവിൽ തന്നെ കപ്പലിൻ്റെ ബ്രിഡ്ജിൽ ഈ വാച്ച് കീപ്പിങ്ങിൽ ചുമതലയുള്ളവർക്ക് മാത്രമേ ഇത് കണ്ടിരിക്കാനുള്ള സാധ്യത അവരുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുകയും പിന്നീട് സാഹചര്യ തെളിവുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പലിൻ്റെ ആ ഒരു ഫിസിക്കൽ ഇൻസ്പെക്ഷൻ വഴി എന്തൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ നോക്കി വേണം ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാനായിട്ട്. ഈ കപ്പൽ സിംഗപ്പൂർ പതാക വഹിച്ചിരുന്നതാണ്, പക്ഷേ മുംബൈ കമ്പനിയുടേതാണെന്ന് പറയുന്നു. ഉടമസ്ഥർ ഇന്ത്യക്കാരാണെന്നാണ് തൽക്കാലം മനസ്സിലാക്കാനാവുന്നത്. അതുകൊണ്ടിത് വിദേശ കപ്പലായി കണക്കാക്കേണ്ടി വരുമോ, സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്ത കപ്പലായതുകൊണ്ട്? ഇത് വിദേശ കപ്പലാണ്. സാങ്കേതികമായി സിംഗപ്പൂർ പതാകയുള്ള, സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ എന്നുള്ള നിലയ്ക്ക് ഇതൊരു വിദേശ കപ്പലാണ്. പക്ഷേ ഉടമകൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ കമ്പനിയാണ് ഇതിൻ്റെ, സിംഗപ്പൂരിൽ കമ്പനി രൂപീകരിച്ച് കപ്പലിൻ്റെ ഉടമസ്ഥതയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉടമസ്ഥരായതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ മേൽ ഒരു നിയന്ത്രണം ഉണ്ട്. പിന്നെ മാത്രമല്ല സിംഗപ്പൂർ അഡ്മിനിസ്ട്രേഷനും ഇക്കാര്യത്തിൽ വളരെയേറെ ഗൗരവം കൊടുക്കുന്നവരാണ്. ഈ ഈ അന്താരാഷ്ട്ര ഷിപ്പിംഗ് രംഗത്ത് ഉള്ള ഒരു വലിയ പ്രശ്നം, ധാരാളം ഷിപ്പുകൾ, പകുതിയിലധികം ഷിപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ രാജ്യങ്ങളിലാണ്, ഫ്ലാഗ്സ് ഓഫ് കൺവീനിയൻസ്. ഇപ്പോൾ പനാമ, ലൈബീരിയ, മാൾട്ട തുടങ്ങി പിന്നെ ഒരുപാട് ദ്വീപ രാജ്യങ്ങൾ, അത്തരം സ്ഥലങ്ങളിലാണ് ഈ കൂടുതൽ കപ്പലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കപ്പലുകളിൽ ഒരു പക്ഷേ നിയന്ത്രണവും അച്ചടക്ക ബോധവും ഒക്കെ പൊതുവെ കുറവാണ് എന്നുള്ളതാണ് പൊതുവെ ഈ മാരിടൈം രംഗത്തുള്ള ഒരു അനുഭവം. പക്ഷേ സിംഗപ്പൂർ അങ്ങനെയല്ല, വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ നോക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ് സിംഗപ്പൂരിലുള്ളത്. തൊലാനി ഷിപ്പിംഗ് കമ്പനിയും ഇന്ത്യയിലെ സാമാന്യം
നല്ല പേരുള്ള കമ്പനികളിലൊന്നാണ് തോലാനി ഷിപ്പിംഗ് കമ്പനിയും. അപ്പം അതുകൊണ്ട് ഈ കപ്പൽ ആണ് ഇതിൽ ഉൾപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണത്തിനും തുടർ നടപടികൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് കരുതുന്നത്. തിരുച്ചിത്താം ശ്രീ മോഹൻദാസ്, ഫിഷറീസ് മന്ത്രി ശ്രീ കെ ബാബുവും ചേരുന്നു. ശ്രീ കെ ബാബു, വളരെ യാദൃശ്ചികമാണെന്ന് തോന്നുന്നു ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ, മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കൾ കൊല്ലത്ത് പറഞ്ഞത് ഇത് ഇന്ത്യക്കാരുടെ കപ്പലാണ്, അതുകൊണ്ട് ഈ കപ്പലിന് കടന്നു പോകാനുള്ള സമയം സൗകര്യം മനഃപൂർവ്വം അനുവദിക്കുകയായിരുന്നു എന്നാണ്. ഇപ്പോൾ സംശയിക്കുന്ന കപ്പൽ ഏതാണ്ട് സ്ഥിരീകരണത്തോടടുക്കുമ്പോൾ അത് ഇന്ത്യൻ കമ്പനിയുടേതാണ്, പ്രഭുദയ എന്ന കപ്പലാണ്, സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തതാണെങ്കിലും കപ്പൽ രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ ശ്രീ കെ ബാബു? ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികളെ ഇടിച്ചുപോയ കപ്പൽ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവുമില്ല. ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും. പിന്നെ സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്ത കപ്പല് സിംഗപ്പൂർ കപ്പലായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മലയാളികള് കോയമ്പത്തൂര് പോയി ഫാക്ടറി തുടങ്ങിയാൽ അത് കേരള ഫാക്ടറിയിട്ട് കണക്കാക്കുമോ? ഒരിക്കലും കണക്കാക്കില്ല. അതിനൊന്നും വലിയ പ്രസക്തി ഇല്ല. ഇവിടെ ഇപ്പോ ഇറ്റാലിയൻ കപ്പലിന്റെ പ്രശ്നം ഉണ്ടായി. തുടക്കത്തിലെല്ലാം പറഞ്ഞു ഇതിനകത്ത് ഇവരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നയം അനുസരിച്ചുള്ള എല്ലാ നടപടികളും ഇറ്റാലിയൻ കപ്പലിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പൂർണ്ണമായും ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് പിന്തുണ നൽകി. ഈ കാര്യത്തിലും മറിച്ചൊന്നും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ കപ്പൽ കണ്ടെത്താനാകും, കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ കെ ബാബു, ഫിഷറീസ് മന്ത്രി എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന കാര്യങ്ങളും ശ്രീ കെ ബാബുവിന് അറിയാമായിരിക്കും. കൊച്ചിയിലേക്ക് കപ്പൽ വിളിച്ചിട്ടുണ്ട്. ഈ പ്രഭുദയ എന്ന കപ്പൽ തന്നെ ആയിരിക്കും മത്സ്യത്തൊഴിലാളികളെ ഇടിച്ചിട്ടുണ്ടാവുക എന്നത് ഉറപ്പാണോ ഇപ്പോൾ? എനിക്കതിനെ കുറിച്ച് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്റെ അടുത്തില്ല. ഞാൻ ഈ പുറത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഏതായാലും തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഒരു ഉന്നതതല യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുകയാണ്. ആ യോഗത്തിൽ വെച്ച് കൂടുതൽ കർശനവും ശക്തവുമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകും. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ ഇടിച്ചു വീഴ്ത്തിയ കപ്പല് ഇന്ത്യൻ കപ്പലായാലും വിദേശ കപ്പലായാലും അവരെ കണ്ടെത്താനും അവരുടെ കയ്യിൽ കയ്യാമം വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള നടപടികളും സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കും. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ ശ്രീ കെ ബാബു, നാം പ്രതീക്ഷയോടെ തുടങ്ങിയ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ അനുഭവം ഇന്നലെ വ്യക്തമായതാണല്ലോ. തോട്ടപ്പള്ളിയിലെയും നീണ്ടകരയിലെയും സ്റ്റേഷനുകളിലെ വളരെ വില കൊടുത്ത് വാങ്ങിയ സ്പീഡ് ബോട്ടുകൾ പ്രവർത്തനക്ഷമമായിരുന്നില്ല, അത് ഉപകാരപ്പെട്ടുമില്ല ഇന്നലെ. അതെന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. അതിനെ കുറിച്ച് തീർച്ചയായിട്ടും പരിശോധിക്കും. അതിന് ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയും ഉണ്ടാവും. ഇന്നലെ ശ്രീ ഷിബു ബേബി ജോൺ മന്ത്രി, അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു സംഭവ സ്ഥലത്തും ഈ ദുരന്തം ഉണ്ടായവരുടെ വീട്ടിലുമൊക്കെ. അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ബോട്ടുകൾ മൃതദേഹം വേഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പോയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹമാണ് നേരത്തെ അവിടെ പോയത്. ഞാൻ കുറച്ചുകൂടി വൈകിയാണ് അവിടെ പോയത്. ആ വീടുകളിലെല്ലാം ഞാനും ഷിബുവും ഒരുമിച്ചാണ് പോയത്. അപ്പൊ ഈ കാര്യങ്ങള് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഏതായാലും ഏതെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് അവരുടെ പേരിൽ നടപടിയും ഉണ്ടാവും. വീഴ്ച ഏത് ഭാഗത്തുനിന്നുണ്ടായി, എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് പരിശോധിക്കുക. ഏതായാലും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല അത്. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടി ഉള്ള വകുപ്പല്ലേ അത്? കോസ്റ്റൽ പോലീസ് എന്ന് പറയുന്നത് കോസ്റ്റൽ അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലുള്ളതല്ല. അതല്ല ഞാൻ പറഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഫിഷറീസ് വകുപ്പിന് ഉത്തരവാദിത്വം ഇല്ലേ എന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഫിഷറീസ് വകുപ്പിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ തീർച്ചയായിട്ടും. ആ ഉത്തരവാദിത്വത്തില് ഇതിനകത്ത് ഈ കോസ്റ്റൽ പോലീസ് എന്ന് പറയുന്നത് ഫിഷറീസിന്റെ അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഉള്ളതാണെങ്കിൽ വീഴ്ച വരുത്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. ശ്രീ കെ ബാബു, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിയ ഉപകരണങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ശ്രീ ഷിബു ബേബി ജോൺ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. അത് അദ്ദേഹം പരസ്യമായി പറയാൻ തയ്യാറാവുകയും ചെയ്തു. ഇക്കാര്യം ശ്രീ കെ ബാബു ഇതുവരെ മാധ്യമങ്ങളിൽ കൂടി പോലും അറിഞ്ഞിട്ടില്ലാത്തതാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിറവം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ പിറവത്താണ്. ഇന്ന് ഷിബു ബേബി ജോൺ എന്താണ് പറഞ്ഞതെന്നും അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞതാണ്, നിങ്ങൾ ഈ പറയുന്നത് അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും
സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ ഇന്നലെ ന്യൂസ് അവറിൽ പങ്കെടുത്തുകൊണ്ട് രാത്രി 9 മണിക്ക് പറഞ്ഞതാണ് ശിശുബു ബബിജോൺ. അതെ, ആ കാര്യത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും നമ്മുടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകൾ ജാഗ്രതയോടെ ഇക്കാര്യത്തിൽ ഇനി പ്രവർത്തിക്കും. കോസ്റ്റൽ പോലീസ് എന്ന് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതാണ്. വീഴ്ച വന്നിട്ടുള്ളത് ഏത് ഭാഗത്തു നിന്നായാലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് കർശനമായ നടപടി ഉണ്ടാവും. ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനെ സംബന്ധിച്ചുള്ള ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് ശ്രീ കെ ബാബു? അത് മുഖ്യമന്ത്രി ശ്രീ എല്ലാമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കണ്ടെത്താനുള്ള കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിജയിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ശ്രീ കെ ബാബു, തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതെ, ഫിഷറീസ് മന്ത്രിയുടെ നേരിട്ടുള്ള സാന്നിധ്യം ഇതിനെല്ലാം ആവശ്യമുണ്ടോ? പർവ്വത്തേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് നീണ്ടകരയ്ക്കാണോ? ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ നീണ്ടകരയെല്ലാം പോയിരുന്നു. ഞാൻ നീണ്ടകര പോയിരുന്നു, ആലപ്പുഴ ഹോസ്പിറ്റലിൽ പോയിരുന്നു, രാവിലെ മുതലും അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് പോയിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇന്നലെ ഞാൻ എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നിന്നിരുന്നു. ശ്രീ ശിബു ബേബി ജോൺ ഗവൺമെന്റ് പ്രതിനിധി തന്നെയാണ് ശിബു ബേബി ജോൺ, അല്ലാതെ പുറത്തുള്ള ഒരാളല്ല. അദ്ദേഹത്തെ രാവിലെ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് പോകാൻ ആവശ്യപ്പെട്ട് ഞാൻ അതിന്റെ പുറകെ പോയിരുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ലല്ലോ. അപ്പോ കടലില് മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായിട്ട് ഇപ്പൊ എനിക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കാനോ അത് കോർഡിനേറ്റ് ചെയ്യാനോ അല്ലേ സാധിക്കുള്ളൂ. അതിനകത്ത് മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നു.